തർക്കങ്ങൾക്കിടെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത എ ഗ്രൂപ്പും എന്നാൽ ഡിസിസി പരിപാടിക്ക് സമാന്തരമായി വെള്ളിയാഴ്ച നടത്തുന്ന ഐക്യദാർഢ്യ സദസ്സിന് മാറ്റമുണ്ടാകില്ലെന്നാണ് എ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. മണ്ഡലം ഭാരവാഹികളെ നിശ്ചയിച്ചതിലെ തർക്കമാണ് മലപ്പുറത്തെ ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കിയത്. പരിപാടി തുടങ്ങിയതും ഗ്രൂപ്പ് പോര് പരസ്യമാക്കി വി എസ് ജോയിക്ക് മുദ്രാവാക്യം വിളിച്ച് ഒരു വിഭാഗം. മുദ്രാവാക്യം വിളി അവസാനിപ്പിക്കാൻ നമ്മുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഘടന ആരംഭിക്കുകയാണ്. കാലാവസ്ഥ നമുക്ക് ഒട്ടും അനുയോജ്യമല്ല, അനുകൂലമല്ലാത്ത കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് പിന്നാലെ ഉദ്ഘാടകൻ കെ മുരളീധരനെത്തി. മുരളീധരന് പിന്നാലെ തകർപ്പൻ മഴയും നനഞ്ഞാലും ചോരാത്ത ആവേശവുമായി മുരളീധരൻ. യുദ്ധത്തിന്റെ ഭീകരതയിൽ എല്ലാം നഷ്ടപ്പെടുന്നത് കുട്ടികൾക്കാണ്, സ്ത്രീകൾക്കാണ്. അപ്പോതാ തൊട്ടപ്പുറത്ത് കോൺഗ്രസുകാർ സ്വപ്നം കണ്ട കാഴ്ച. വി എസ് ജോയിയും ആര്യാടൻ ചോക്കത്തും എ പി അനിൽകുമാറുമെല്ലാം ഒരു കുടക്കീഴിൽ. കെ പി സി സി കിണഞ്ഞു ശ്രമിച്ചിട്ടും നടക്കാത്തത് ഇതാ ഒരു മഴയ്ക്ക് സാധിച്ചിരിക്കുന്നു. മഴ തിമിർത്തതോടെ പ്രവർത്തകരും നേതാക്കളുടെ വഴിയെ. മഴ നൽകിയ ആത്മവിശ്വാസമാണെന്ന് തോന്നുന്നു. മലപ്പുറത്ത് ഒരു ഭിന്നതയുമില്ലെന്ന് കെ മുരളീധരൻ. ഇവിടെ എല്ലാവരും ഒരുമിച്ചാണല്ലോ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഡി സി സിയുടെ പരിപാടിയിൽ എല്ലാ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ഇനി ആരും ഇവിടെ മാറ്റി നിർത്താനില്ലല്ലോ. എല്ലാ ജില്ലാ നേതാക്കളും പങ്കെടുത്തു. മഴ പെയ്ത് തോർന്നത് കൊണ്ടാകണം. എന്ത് സംഭവിച്ചാലും ആര്യാടൻ ഫൗണ്ടേഷന്റെ പേരിൽ വെള്ളിയാഴ്ച സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് പിറകോട്ടില്ലെന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട്. ഒരു മഴ കൊണ്ടൊന്നും മലപ്പുറത്തെ കോൺഗ്രസിലെ പോര് തീരുന്ന ലക്ഷണവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവ്വൂരിനോടൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.